നമസ്കാരം. മരണത്തിൻ്റെ കാവൽക്കാരിയാണ് വീണ ജോർജ്, നമ്മുടെ ആരോഗ്യമന്ത്രി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 5000 പേരാണ് കേരളത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. കോവിഡ് മരണം എന്ന പേരിൽ അറിയപ്പെടുന്ന 5000 മരണങ്ങൾ. എന്നാൽ കോവിഡ് ബാധിച്ചിട്ടും മറ്റുള്ള രോഗങ്ങളാൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ എത്രയോ ആണ്. അതായത് പ്രമേഹം, ക്യാൻസർ, കിഡ്നി തകരാറ്, ലിവർ തകരാറ്, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾക്ക് കോവിഡ് ബാധിച്ച് മരിക്കുമ്പോൾ അവരെ കോവിഡ് രോഗികളായിട്ടല്ല പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വിധത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അതായത് മരണത്തിൻ്റെ കാവൽക്കാരി എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയെ വിശേഷിപ്പിക്കാം. ഇവിടുത്തെ കോവിഡ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിൻ്റെ നിയന്ത്രണ വിധേയമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ മാത്രം 30,203 പേരാണ് കോവിഡ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഏകദേശം 18.86. 218,892 പേരാണ് ഇപ്പോഴും കോവിഡ് ബാധിച്ച് ഗവൺമെൻറ് കണക്കിൽ റെക്കാർഡിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നത്. എന്നാൽ ഇതിനെ എത്രയോ 10 മടങ്ങാണ് വീടുകളിൽ ഇതേ രോഗം കോവിഡ് ബാധിച്ച് സ്വയം ചികിത്സ ചെയ്യുന്ന ആളുകൾ. ഈ കാര്യമൊന്നും ഗവൺമെൻറ്റിന് അറിയില്ല. ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം, നിയമസഭാ ഇലക്ഷന് ശേഷം ആരോഗ്യമന്ത്രി മാറിയോടെയാണ് കോവിഡ് ചികിത്സാരംഗം ആകെ കുത്തഴിഞ്ഞത്. തലയും വാലുമില്ലാത്ത പ്ലാനിങ്ങിൽ ഉണ്ടായ പാകപ്പിഴവാണ് കേരളത്തിൽ ഇത്രയധികം മരണങ്ങൾ ഉണ്ടാവാൻ കാരണവും അതേപോലെ രോഗം വർദ്ധിപ്പിക്കാൻ കാരണവും. അശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും യാതൊരു വിധത്തിലുമുള്ള യോജിക്കാത്ത പ്ലാനിങ്ങുകളും ഒറ്റ കാരണത്താൽ മാത്രമല്ല കേരളത്തിലെ ഹോസ്പിറ്റലുകളിലെ ചികിത്സാരംഗം അതിഭീകരമായ രൂപത്തിൽ മോശമായി തീരുകയും ആ മോശമായ രൂപത്തിൽ പല സ്ഥലത്തും രോഗികളോട് യാതൊരു ചികിത്സയും കൊടുക്കാതെ യാതൊരു ശ്രദ്ധയും ഉണ്ടാവാതെ രോഗികൾ മരിക്കുകയും ചെയ്തു. പല സ്ഥലത്തും രോഗികളെ കൊല്ലുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എറണാകുളം മെഡിക്കൽ കോളേജിലും തുടങ്ങി കേരളത്തിലെ പല ചികിത്സാ സ്ഥലങ്ങളിൽ നിന്ന് രോഗികൾ തന്നെ മരിക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട വീഡിയോകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സാരംഗത്തുനിന്നും സ്ഥലത്തുനിന്നും കേരള കൗമുദിയുടെ ലേഖകനായ ഹരി പുറത്തുവിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളടങ്ങിയ ക്രൂരമായ കൊലപാതകമാണ് കോവിഡ് രോഗികളുടെ മേൽ നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഇതേപോലെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ കഞ്ഞി പോലുള്ള ഒരു സാധനം മൂക്കിലൂടെ കയറ്റി ഒരു മറയ്ക്കുള്ളിൽ കൊണ്ടുപോയി ശ്വാസം മുട്ടിക്കഴിയുന്ന രോഗികളെ കൊല്ലുന്നു എന്നുള്ള വാർത്ത ക്രൈം പുറത്തുവിട്ടത്. ഇതേപോലെ കാലും കൈയും കെട്ടി അത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് കർമ്മ ന്യൂസ് പുറത്തുവിട്ടത്. ഇതൊക്കെ ഐ വിറ്റ്നസ് പറയുന്ന കാര്യമാണ്. ക്രൈമോ അല്ലെങ്കിൽ കർമ്മയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. ഇതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രോഗി കൊല്ലപ്പെട്ടത്, ഇതേപോലെ മരണപ്പെട്ടതിൻ്റെ രേഖകൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടത്. ഇതേപോലെ കേരളത്തിലെ പ്രമുഖ ചാനലുകളും സോഷ്യൽ മീഡിയയിലെ പ്രമുഖമായ ചാനലുകളുമെല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളിലും ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് പുറത്തുവിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആരോഗ്യമന്ത്രി സ്ഥാനമേറ്റ ശേഷം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു നടപടിയെടുക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതികരിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞത് ഗവൺമെൻറ്റിനെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഇകഴ്ത്തി കാണിക്കുന്നത്? ആ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലേ ടീച്ചർ നടത്തിയിരുന്ന ശുഷ്കാന്തിയോടെയുള്ള കേരളത്തിലെ പ്രവർത്തനം എല്ലാവരും പ്രശംസിച്ചിട്ടുള്ളതാണ്. എന്തിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും അവരുടെ മാപ്പ് പറയേണ്ടി വന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത്ര പോലും അവരോട് എല്ലാവർക്കും ബഹുമാനമായിരുന്നു. കാരണം കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആരോഗ്യ രംഗങ്ങളിൽ മെഡിക്കൽ കോളേജുകളിലും അതേപോലെ ഹോസ്പിറ്റലുകളിലും അതുപോലെയുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ഓടി നടന്ന് അവർ ചികിത്സാരംഗത്തെ ക്രമക്കേടുകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനെയും എവിടെ കുഴപ്പമുണ്ടോ അവിടെയെല്ലാം പ്രവർത്തിച്ച് അതിനാവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ ആരോഗ്യമന്ത്രി ബ്യൂട്ടി പാർലറിൽ തന്നെ കഴിഞ്ഞുകൂടി അവരുടെ മുഖസൗന്ദര്യവും അവരുടെ ശരീരസൗന്ദര്യവും ലോകത്തോട് കാണിക്കുവാൻ മത്സരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഓരോ വേഷം ധരിച്ച് ലോകത്തിന് മുന്നിൽ ഞാൻ സുന്ദരിയാണെന്ന് കാണിക്കാൻ വേണ്ടി മെടുക്കുകയായിട്ടായിരുന്നു. ഇങ്ങനെ വിമർശനങ്ങൾ ഏറിയതോടുകൂടി ഇപ്പോൾ അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി ചില മെഡിക്കൽ കോളേജുകളിൽ സന്ദർശനം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ മിനിഞ്ഞാന്ന് എറണാകുളം
മെഡിക്കൽ കോളേജിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു തലയോട്ടി തന്നെ ഓവുചാലിൽ കണ്ട സംഭവം ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ രോഗിയെ ചികിത്സിക്കാൻ കോവിഡ് കാരണം മരിച്ച രോഗിയെ വിട്ടുകൊടുത്ത ശേഷം തിരിച്ച ബോഡി തിരിച്ചു വിളിച്ചു വരുത്തി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്. അത്രയും രോഗികളോട് മരിച്ച മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയാണ് മിക്ക സ്ഥലത്തും. പല സ്ഥലത്തും കോവിഡ് രോഗികൾക്ക് യാതൊരുവിധ ചികിത്സയും ലഭിക്കുന്നില്ല. അവിടെ പരിചരിക്കാൻ നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല. അവസാനം ഗതികെട്ട് രോഗം വർദ്ധിച്ച് ആളുകൾ മരിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിനൊന്നും പ്രതികരിക്കാനൊന്നും നമ്മുടെ ആരോഗ്യമന്ത്രി സമയമില്ല. പകരം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, അതായത് മരിച്ച ശേഷം നിങ്ങൾ ബോഡി നദിയിലൊന്നും ഒഴുക്കേണ്ടി വരില്ല എന്നുള്ള ഒരു കൊഞ്ഞനം കുത്തുന്ന പരിഹസിക്കുന്ന ഒരു മറുപടിയാണ് ജനങ്ങളോട് നൽകിയത്. ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്ന ആരോഗ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്നാണ് ഇന്നലെ അവർ പറഞ്ഞ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അവർ പറഞ്ഞത് കോവിഡ് ചികിത്സാ രംഗത്തെക്കുറിച്ച് ഇകഴ്ത്തുകയാണ്. ആരാണ് ഇകഴ്ത്തുന്നത്? നിങ്ങളുടെ പിടിപ്പുകേടും കഴിവുകേടും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ആരോഗ്യമന്ത്രി ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല എന്നുള്ളത് കാണിക്കുന്ന തെളിവുകളുമാണ് നിങ്ങൾക്കെതിരെയുള്ളത്. ഓരോ ദിവസവും കേരളത്തിലെ ചികിത്സാരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആരോഗ്യ മേഖല കംപ്ലീ തകർന്നിരിക്കുന്നു. നാഥനില്ലാ കളരിയായിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും കോവിഡ് ചികിത്സാരംഗം ചികിത്സയിലെ ക്രമക്കേടുകളെക്കുറിച്ചും ചികിത്സയിലെ തകരാറുകളെക്കുറിച്ചും മാത്രമാണ് നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന് കേൾക്കുന്നത്. രോഗികളുടെ കരച്ചിലാണ് നമ്മൾ ഭാഗത്ത് നിൽക്കുന്നത്. രോഗം പിടിപെട്ട കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഞെട്ടിക്കുന്ന ഭീകരമായ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കും പോകാൻ ജനങ്ങൾക്ക് തോന്നില്ല. അത്രയും ഭീകരാവസ്ഥയാണ് പല ഹോസ്പിറ്റലും ഉള്ളത്. ഇതൊന്നും കേൾക്കാനൊന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന് സമയമില്ല. അവസാനം പ്രതിപക്ഷം ഇകഴ്ത്തുകയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ ആരോഗ്യമന്ത്രിയായ ശേഷം എങ്ങനെയാണ് ഇത്രയധികം മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? മരണങ്ങളെ കണക്ക് കള്ളക്കണക്കാണെങ്കിലും ആ കണക്കുകളിൽ തന്നെ കഴിഞ്ഞ മാസം 5000 മരണങ്ങളാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. 5000 മരണങ്ങൾ. ഈ മരണങ്ങളുടെ കാവൽക്കാരിയല്ലേ ആരോഗ്യമന്ത്രി? ഇത്ര മരണങ്ങൾ എങ്ങനെ വന്നു? ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാരംഗമാണ് ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് വിളിച്ചു ആഘോഷിച്ചിരുന്ന നിങ്ങൾ എവിടെ ഈ ചികിത്സാരംഗം? എങ്ങനെയാണ് 5000 മരണങ്ങൾ വന്നത്? മരണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കല്ലേ? നിങ്ങൾ മറച്ചു വെക്കുകയല്ലേ? അത് വി ഡി സതീശൻ നിങ്ങളെ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞില്ലേ? ഇതിനൊന്നും ഉത്തരം പറയാതെ ഒളിച്ചോടുകയായിരുന്നില്ലേ നിയമസഭയിൽ? അതുകൊണ്ട് വീണ ജോർജ്, ഞങ്ങളിതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കാനാണ്, അല്ലാതെ നിങ്ങളെ ആക്ഷേപം ചൊരിയുന്നത് നിങ്ങൾ അതിനെ ഇട്ട് ചോടാൻ വേണ്ടിയല്ല. ഒന്നുകിൽ നിങ്ങൾ മാറണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ആരോഗ്യരംഗം കുത്തഴിഞ്ഞ ആരോഗ്യരംഗം ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ ആരോഗ്യരംഗം ശരിയാവുകയുള്ളൂ. അല്ലാതെ സൗന്ദര്യം സംരക്ഷിച്ച് ജനങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ ഇകഴ്ത്തി കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വിടുവായത്തം പറയല്ലേ വീണ ജോർജ്? നന്ദി, നമസ്കാരം.